രാഗൻ ഇത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്ന വിമർശനമൊക്കെ അത് സർക്കാരിനെതിരെയാണ്, വ്യവസ്ഥതിക്കെതിരെയാണ് കോടതിയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതേസമയം ജനങ്ങളുടെ ഭയം മനസ്സിലാക്കുന്നു എന്ന് കോടതി പറയുന്നു. അപ്പോൾ തന്നെ മാറ്റുക തന്നെയാണ് ഉചിതമെന്ന് പറയുന്നു. ഒരു പക്ഷേ ഈ പറമ്പിക്കുളം അല്ലാതെ മറ്റൊരു ഓപ്ഷനിലേക്ക്, അതാണ് ഇപ്പോൾ ജനകീയ സമിതി ഉൾപ്പെടെ അവരുടെ പുനഃപരിശോധനാ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാധ്യത, അതിലേക്ക് കോടതി എത്താനുള്ളൊരു സാധ്യതയുണ്ടോ? കോടതിയുടെ നിലവിലത്തെ പരാമർശങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഒരു അനുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക? ഈ പറമ്പിക്കുളം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കോടതി തെരഞ്ഞെടുത്ത ഓപ്ഷൻ അല്ല, മറിച്ച് അത് വിദഗ്ധ സമിതിയുടെ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. തങ്ങൾ പറമ്പിക്കുളം എന്നത് തെരഞ്ഞെടുത്തത് അത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിൽ കോടതി ഒരു സ്റ്റാൻഡ് കൃത്യമായി എടുക്കുന്നു. ആരെയെ പിടികൂടി കൈ അല്ലെങ്കിൽ കുങ്കിയാക്കി മാറ്റുക എന്നൊരു ഓപ്ഷനെയല്ല, മറിച്ച് മാറ്റുക എന്നതാണ്. ആ സ്ഥലം ഇനി മാറുമോ അല്ലെങ്കിൽ അത് വിദഗ്ധ സമിതിയുടെ അടക്കം കൂടുതൽ പരിശോധനകൾക്ക് വിധേയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ജനങ്ങളുടെ ഭയം മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു കാര്യവും കോടതി പറയുന്നുണ്ട്. മാറ്റാനുള്ള തീരുമാനം നടപ്പാക്കണം എന്നതാണ് കോടതി ഏറ്റവും പ്രധാനമായി അവസാനമായി പറഞ്ഞു വെക്കുന്നത്. ആരെയെ ചിന്നക്കനാലിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം നടപ്പാക്കണം എന്ന ആ കാര്യം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ്. തീർച്ചയായും എങ്ങോട്ടാണ് മാറ്റേണ്ടത് എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള നിർണായകമായിട്ടുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അതായത് നിലവിലിപ്പോൾ വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് പറമ്പിക്കുളത്തേക്ക് മാറ്റാനാണ്. എങ്കിൽ പോലും ഇപ്പോൾ കോടതിയുടെ പരാമർശം എന്ന് പറയുന്നത് മാറ്റാനുള്ള തീരുമാനം ഉടൻ നടപ്പാക്കണമെന്ന് കോടതി പറയുന്നു. പക്ഷേ എങ്ങോട്ടാണ് മാറ്റേണ്ടത് എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നും കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശം ഉണ്ടാവുകയാണ്. രാഗിൻ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നെന്മാറ MLA മുൻപോട്ട് വെച്ചതുപോലെ അല്ലെങ്കിൽ സർക്കാർ നേരത്തെ പരിഗണിച്ച കോടനാട് പോലെയുള്ള മറ്റിടങ്ങളിലേക്ക്, പറമ്പിക്കുളത്തിന് പകരം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് അരിക്കൊമ്പനെ മാറ്റാനുള്ള ഒരു സാധ്യത സർക്കാരിന് കോടതി അറിയിക്കാൻ സാധിക്കില്ലേ? ഇതിൽ കോടതി ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതായത് ആനയെ മൈക്കോട്ട് വെച്ച് കൂട്ടിലടയ്ക്കാൻ കഴിയില്ല, ആനയെ അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. ഈ മാറ്റാനുള്ളത് എങ്ങോട്ടാണ് എന്ന കാര്യം വേണമെങ്കിൽ സർക്കാരിനെ തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ആനയെ മൈക്കോട്ട് വെച്ച് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ആ കുങ്കിയാന എന്ന പ്രോസസ്സിലേക്കോ അല്ലെങ്കിൽ അതിനു മുൻപായി ആനയെ കസ്റ്റഡിയിൽ വെക്കുന്ന നടപടികളിലേക്കോ ഒന്നും കടക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. ആനയെ മറ്റൊരിടത്തേക്ക് മാറ്റാം, അതിന് അനുയോജ്യമായ സ്ഥലം വേണമെങ്കിൽ സർക്കാരിനെ തീരുമാനിക്കാം എന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷേ ആനയെ അതിന്റെ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ നിന്ന് മാറ്റി ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിലേക്ക് പറിച്ചു നടുക എന്ന ഒരു കാര്യത്തോട് കോടതി ഒട്ടും തന്നെ യോജിക്കുന്നില്ല. കോടതി തുടക്കം മുതലേ എടുത്ത സ്റ്റാൻഡിൽ കോടതി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് അവിടെ ഇനി ജനസാന്ദ്രത കൂടുതലാണെങ്കിൽ അത് മറ്റൊരു കാര്യം വേണമെങ്കിൽ സർക്കാരിനെ തീരുമാനിക്കാം, അല്ലാതെ മറ്റൊരു നടപടികളിലേക്ക് പോകുക ഉചിതമായിട്ടുള്ള കാര്യമല്ല, അത് ശാശ്വതവുമല്ല എന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും എന്തായാലും ഹൈക്കോടതി അരിക്കൊമ്പനെ മയക്കൂടി വെച്ച് പിടികൂടി കുങ്കിയാനയാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന് ഹൈക്കോടതി അനുമതി നൽകുന്നില്ല. ഹൈക്കോടതി നേരത്തെ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം പറമ്പിക്കുളത്തേക്ക് മാറ്റാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. പറമ്പിക്കുളം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് അരിക്കൊമ്പനെ മാറ്റാമെന്ന് കോടതി ഇപ്പോൾ പരാമർശം കോടതി ഇപ്പോൾ പുനഃപരിശോധനാ ഹർജിയിൽ മറുപടി നൽകിയിരിക്കുകയാണ്. അത് എങ്ങോട്ട് മാറ്റണം എന്ന തീരുമാനം സർക്കാരിന് എടുക്കാമെന്നും കോടതി വ്യക്തമാക്കുന്നു. ജയരസ് രാജു കൂടി വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സർക്കാർ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു, അതായത് നിലവിലെന്തായാലും ആനയെ പിടികൂടി മയക്കുവെടി വെച്ച് പിടികൂടി കുങ്കിയാനാക്കുക എന്നുള്ള തീരുമാനത്തിന് ഒരു തരത്തിലും കോടതിയുടെ ഭാഗത്ത് നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ മറുപടി ഉണ്ടാകില്ല എന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആനയെ സ്ഥലം നിലവിലുള്ളിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാം, അതെവിടെയാണെന്ന് സർക്കാരിന് തീരുമാനിക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റെവിടേക്കായിരിക്കും പറമ്പിക്കുളം അല്ലെങ്കിൽ പറമ്പിക്കുളത്ത് ഇത്രയും ഒരു പ്രതിഷേധം അരങ്ങേറുന്ന ഒരു സമയത്ത് മറ്റെവിടേക്കായിരിക്കും മാറ്റാനുള്ള സാധ്യത? പൂജ, ഈ ആനയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ഇപ്പോൾ ആന നിൽക്കുന്ന പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട അത്തരം അതിന്റെ ചുവട് പിടിച്ചുള്ള പ്രദേശങ്ങളെ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ഈ ആനയെ കൊണ്ടുവന്ന് വിടാൻ കഴിയില്ല. കാരണം നമുക്കറിയാം ഇതിനു മുമ്പ് പല ആനകളെയും ഇത്തരത്തിൽ പിടിച്ച് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടികൂടിയ വയനാട്ടിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പിടികൂടിയ PM2 എന്ന ആന, അത് പന്തല്ലൂർ എന്ന തമിഴ്നാടിന്റെ ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ആനയെ പിടിച്ചുകൂടിയത്. അതിനുശേഷം കർണാടകത്തിന്റെയും കേരളത്തിന്റെയും അതിർത്തി മേഖലയിൽ ഈ ആനയെ കൊണ്ടുവന്ന് വിടുകയായിരുന്നു. അതിനുശേഷം ഈ ആന ആ വിട്ട പ്രദേശത്ത് നിൽക്കാതെ അത് ജനവാസ മേഖലയായിട്ടുള്ള സുൽത്താൻ ബത്തേരി എന്ന പ്രദേശത്തേക്ക് ഏതാണ്ട് 400 കിലോമീറ്റർ വരെ നടന്ന് എത്തി എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഒരു കണ്ടെത്തൽ. അത് നേരത്തെ ഹൈക്കോടതി ഇവർ അറിയിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയുടെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഈ അരിക്കൊമ്പനെ കൊണ്ടുവന്ന് വിടാൻ കഴിയില്ല. കാരണം ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ അതിന്റെ പൂർവ്വ ആവാസ മേഖലയിലേക്ക് മടങ്ങുകയോ ചെയ്യുന്ന സ്വഭാവമാണ് സാധാരണ ആനകൾക്കുള്ളത്. അതുകൊണ്ടാണ് പറമ്പിക്കുളം പോലെ കുറച്ചുകൂടി ദൂരെ സ്ഥലത്തേക്ക് ഈ ആന
ആനയെ കൊണ്ടുവന്നു വിടാൻ വനംവകുപ്പ് അല്ലെങ്കിൽ വിദഗ്ധ സംഘം തീരുമാനമെടുത്തത്. മറ്റൊരു കാരണം കൂടിയുണ്ട്, ഈ ചിന്നക്കനാലിന് സമാനമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് പറമ്പിക്കുളത്ത് എന്നതായിരുന്നു മറ്റൊരു. ഈ പറമ്പിക്കുളത്തെ ഭാഗത്തുനിന്നും നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം, അല്ലെങ്കിൽ പറമ്പിക്കുളത്തുകാർക്ക് ആശ്വാസം നൽകുന്ന പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. പറമ്പിക്കുളം അല്ലാതെ മറ്റു സ്ഥലങ്ങൾ സർക്കാരിന് പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചിരിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും ഒരാഴ്ച കൊണ്ട് എങ്ങോട്ട് മാറ്റണമെന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നും സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയാണ്. രാഗിൻ തുടരുന്നുണ്ട് കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി. രാഗിൻ, പറമ്പിക്കുളത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾക്കൊക്കെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ്, പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുനഃപരിശോധനാ ഹർജി തള്ളുന്ന സാഹചര്യമൊക്കെയാണ് നമ്മൾ സാധാരണ കാണാറ്. പക്ഷെ ഇവിടെ പറമ്പിക്കുളത്തുകാർക്ക് ആശ്വാസം നൽകുന്നതാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരാമർശം. പക്ഷെ ഒരാഴ്ച സമയവും കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. കോടതിയിൽ നിന്ന് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് പറമ്പിക്കുളത്തെ ജനവാസ അല്ലെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിലാണ് കോടതിയുടെ പരാമർശങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. അതായത് ആനയെ എങ്ങോട്ട് മാറ്റണം എന്ന കാര്യം സർക്കാരിന് തീരുമാനിക്കാം. പറമ്പിക്കുളം അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കാം. അങ്ങനെ ഒരു നാലഞ്ച് സ്ഥലങ്ങളുടെ കാര്യവും കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നാലഞ്ച് സ്ഥലങ്ങൾ തന്നെയല്ല സർക്കാരിനാണ് ഇക്കാര്യത്തിൽ തീരുമാനിക്കാൻ അവകാശമുള്ളത് എന്ന കാര്യമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകുക എന്ന ഒരു ആ ഒരു കാര്യം മാത്രമല്ല കോടതി ഇപ്പോൾ നോക്കുന്നത്. ഈ ഏറ്റവും ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം എന്നൊരു കാര്യമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അന്തിമ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സർക്കാരിന് തീരുമാനിക്കാം എന്ന് കൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം കോടതി പറഞ്ഞത് സമൂഹം സമർത്ഥമായി ചിന്തിക്കുകയാണ്, ഇനി പറമ്പിക്കുളത്തുകാരുടെ ഒരു പ്രശ്നം എന്ന നിലയ്ക്കാണ് കാണുന്നത്, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം ആരും മനസ്സിലാക്കുന്നില്ല എന്ന കാര്യമാണ് കോടതി ഒരു സാന്ദർഭികമായി ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഒരു കാര്യം കോടതി വ്യക്തമാക്കുന്നു, ആനയെ പിടികൂടി മയക്കുവെടി വെച്ച് ഏതെങ്കിലും കോടനാട്ട കേന്ദ്രത്തിൽ സംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കുകയോ അല്ലെങ്കിൽ കുങ്കി ആനയാക്കി മാറ്റുകയോ ഒന്നും തന്നെ കോടതി അനുവദിക്കുന്നില്ല. കോടതി അതിനോട് തീരെ യോജിക്കുന്നില്ല. മറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ ആനയെ അവരുടെ ആവാസ വ്യവസ്ഥ തകരാത്ത രീതിയിൽ മാറ്റാൻ അവകാശമുണ്ട്. പക്ഷേ ആ സ്ഥലം വേണമെങ്കിൽ സർക്കാർ തീരുമാനിക്കാം. പറമ്പിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലം വന്നത് കോടതി തീരുമാനിച്ചതല്ല, മറിച്ച് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്.